ബഹുമാനപ്പെട്ട സാധുക്കളെ, തങ്ങൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാൻ ശരിക്കു പറഞ്ഞൊരു പകരക്കാരനാണ്. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ് ഞാൻ നദീർ വിളിച്ചിട്ട് മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ ഒരു പരിപാടിയുണ്ട്, വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. പിന്നീട് നാസറും അതുപോലെ തന്നെ ഖലീലൊക്കെ വിളിച്ചു. അപ്പൊ പറഞ്ഞ മതസൗഹാർദ്ദ പരിപാടിയാണ്. അപ്പൊ ഞാൻ ആരാണ് ഇത് നടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോ ശിഹാബിൽ തങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കറിയാം ഒരു കാലിന് തീരുവയ്യ. ഞാൻ പറഞ്ഞു, എൻ്റെ കാല് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ വരാം. കാരണം അർഹതപ്പെട്ടവർ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് ഒരു കലാകാരന്റെ ധർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. മതസൗഹാർദ്ദമെന്നത് പറയാൻ വളരെ എളുപ്പമാണ്, അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പ്രാവർത്തികമാക്കിയൊരു മണ്ണാണ് കോട്ടക്കലിൻ്റെത്. ഇത് ഞാൻ കോട്ടക്കൽ വന്നിട്ട് പറയണില്ല, ഞാൻ എവിടെ വന്നാലും ഞാൻ തുറന്ന കാര്യം പറയും. കാരണം 1992 December 6 അറിയാം, ഞാൻ ആ പ്രത്യേകിച്ച് ആ സംഭവമൊന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായ സംഭവങ്ങളല്ല. അന്ന് ഇന്ത്യയിലെ മതസ്പർദ്ധ ആളി കത്തി നിൽക്കുന്ന സമയത്ത്, പരസ്പരം പോരടിക്കുന്ന സമയത്ത്, കേരളത്തിൽ ഒരു മതസ്പർദ്ധയും ഉണ്ടാക്കാതെ രക്ഷകരായി വന്നവരാണ് പാണക്കാട് തങ്ങൾ കുടുംബക്കാർ. അപ്പോ അതിലൊരു അംഗം നയിക്കുന്ന ഈ യാത്രയിൽ പങ്കെടുക്കുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ കോട്ടക്കൽ എന്ന് പറയുമ്പോൾ കോട്ടക്കൽ ആയുർവേദശാല ആണല്ലോ വരുന്നത് നമ്മുടെ മനസ്സിലേക്ക്. അപ്പൊ അതാണ് ഇന്ന് നേരത്തെ മതസൗഹാർദ്ദം എന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് കാണിച്ചു തന്ന ഒരുപറ്റം ജനങ്ങൾ, അവരുടെ മുന്നിൽ പ്രസംഗിക്കാൻ രണ്ട് വാക്ക് പറയാൻ യാത്രയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ എന്ത് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു മനുഷ്യനാവും. ഒരിക്കല് CH മുഹമ്മദ് വായ കോളേജ് തിരുവനന്തപുരത്ത് ആ പിള്ളേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ ഞങ്ങളുടെ കോളേജിന്റെ ഇനോഗ്രേഷനാണ്, ചേട്ടനാണ് ഇനോഗ്രേഷൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഞാൻ വരാം. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ചേട്ടാ കറുത്ത ഷർട്ട് ഇട്ട് വരണം. ഓ, ഞാൻ എനിക്ക് കറുപ്പ് വളരെ ഇഷ്ടമാണ്, ഞാനും കറുത്തതാണ്, പിന്നെ കറുത്ത ഷർട്ട് ഇട്ടില്ലെങ്കിൽ തന്നെ കറുപ്പാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അവര് ഫുൾ കറുപ്പാണ്, കാരണം ഫൈനലേഴ്സ് ഫുള്ള് കറുപ്പാണ്. അപ്പൊ അതിന്റെ പേര് ചേട്ടന് കറുപ്പ് ഇടണം. ഓ, ഞാനും ഇട്ട് ചെന്നു. ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഞാനൊരു ന്യൂസ് കാണാൻ ഇരുന്നിട്ട് CH മുഹമ്മദ് കോളേജിലെ പിള്ളേര് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു TV ന്യൂസ് ചാനലിലൂടെ പറയുകയാണ്. ന്യൂസ് ചാനൽ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സാധുക്കളെ തങ്ങളെ വെച്ച് അങ്ങനെ തൊപ്പിയെടുത്തങ്ങട് വെച്ചു. ഒരു കറുത്ത കോട്ട് ഇട്ട് അവിടെ TVയിലെ കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു രൂപമാണ് ഒരുത്തനെ മുസ്ലിമാക്കണമെങ്കിൽ ഞാൻ മുസ്ലിമാണ്. അപ്പോ അതിനിടയിൽ കുറച്ച് പേര് ഇങ്ങനെ വന്നിട്ട് ഫേസ്ബുക്ക് ഉണ്ടല്ലോ, അപ്പൊ ആർക്കും ആരെയും തേറി പറയാം. അപ്പൊ എന്നോട് എന്റെ പേരൊക്കെ മാറ്റി, അതോടുകൂടി സലിം കെ ഉമ്മർന്നാക്കി. അപ്പോ എന്നോട് പറഞ്ഞു, എവിടെയാ മലപ്പുറത്ത് പോയി സുന്നത്ത് ചെയ്ത് ഇതാവാൻ പറഞ്ഞു, മുസ്ലിമാവാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സുന്നത്ത് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ആൾറെഡി സുന്നത്തിടാണ്. എല്ലാവരും വിചാരിച്ചു സുന്നത്ത് ചെയ്താലേ മുസ്ലിമാവാൻ പറ്റുള്ളതാ, എനിക്കറിയില്ല. കാരണം സുന്നത്ത് എന്ന് വെച്ചൊരു ശാസ്ത്രീയമായിട്ടുള്ള വശം മാത്രമേ ഉള്ളത്, അത് ശുദ്ധിയുടെ അല്ലേ, ശുദ്ധിയുടെയും വൃത്തിയുടെയും വെടിപ്പിന്റെ 1000 ചില്ലാം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകനിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ രണ്ട് മക്കള് ജനിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സുന്നത്ത് ചെയ്തേക്കാൻ, അത് വൃത്തിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അതായത് മുസ്ലിമാവോ, തൊപ്പി വെച്ചാൽ മുസ്ലിമാവോ. അങ്ങനെ രൂപം കൊണ്ട് ആളുകൾ അങ്ങനെ വേർതിരിച്ച് എന്റെ പേര് തന്നെ സലീം കുമാർ, എന്റെ അച്ഛനിട്ടത് ആ ജാതി തിരിച്ചറിയാൻ ഇരിക്കാൻ വേണ്ടിയാണ്.
എൻ്റെ അച്ഛൻ സഹോദരൻ അയ്യപ്പൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു പുഴയാണ്, കുറച്ച് എൻ്റെ ഗ്രാമത്തിൻ്റെ, വീടിൻ്റെ അല്ല ഗ്രാമത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വിപ്ലവകാരി ജീവിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോ ചിതം എന്ന് പറഞ്ഞ മനുഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം ഒരു പന്തി ഭോജനം നടത്തി എല്ലാ ജാതിക്കാരെയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അക്കാലത്തുള്ള കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് തോന്നി തങ്ങളുടെ മക്കൾക്ക് ജാതി പേര് പേര് കേട്ടാൽ ജാതി തിരിച്ചറിയാത്ത പേരുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ എനിക്ക് കിട്ട പേര് സലിം തന്നെയായിരുന്നു. എന്നെ സ്കൂളിൽ കൂടെ ചേർക്കാൻ പോയി ടീച്ചർ പറഞ്ഞ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിക്കുക, അതിന്റെ പേരൊരു കുമാർ കൂടി കെട്ടുന്ന ഒരു ടീച്ചറുടെ വക സംഭാവനയാണ്, അല്ലാതെ എൻ്റെ അച്ഛനേട്ട പേര് സലിം തന്നെ. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ട് ജലീലി നൌഷാദ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കിട്ടും. അപ്പൊ ഒരു പഴയ തലമുറയെപ്പെട്ടവരായിരുന്നു നല്ലവർ, ഈ മതസൗഹാർദ്ദമൊക്കെ കാത്തുസൂക്ഷിച്ചാണ്. ഇപ്പൊ ഡിഗ്രിക്കാരും എം എക്കാരും പി എച്ച് ഡിക്കാരും ഒക്കെ എടുത്തിട്ട് ഒടുക്കാത്ത മതസമ്പ്രദായമാണ്. വിദ്യാഭ്യാസം കൂടുന്തോറും അന്യനെ കണ്ട തിരിച്ചറിയാതെ കഴിയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ തങ്ങൾ പറഞ്ഞ പോലെ ആദാമിന്റെ മകൻ അബു എന്ന സിനിമ, ഞാൻ ആ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സലീമിനോട്, ഞാനൊരു ദിവസം സ്വപ്നം കണ്ടു സലീമ എന്ന് പറഞ്ഞു, കബ സ്വപ്നം കണ്ടു എനിക്ക് പോകാൻ പറ്റുവാണ് മക്കയിലേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചപ്പോ സലീം പറഞ്ഞു, സലീം അഹമ്മദ് ഡയറക്ടർ ഇല്ലാതെ ആ മുസ്ലിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. പിന്നെ എന്നോട് സലീമാണെന്ന് പറഞ്ഞത്, അവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒരാളെ ഹജ്ജിന് വിടാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, എൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിലൂടെ തീർക്കണമെങ്കിൽ ഞാൻ റെഡിയാണ് ആരുപ്പള്ളി. അങ്ങനെയാണ് ഞാൻ മുനീർ സാഹിബായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. അദ്ദേഹം ഒരാളെ വിട്ടു, അദ്ദേഹം പോയി എനിക്ക് സംസം വാട്ടറും മറ്റു കാരകപ്പുഴ കൊണ്ടു തന്നു. ഇതെല്ലാം കഴിഞ്ഞു, അത് ഞാൻ ഒരു ഇതിനു വേണ്ടി പറഞ്ഞാണ്, അതെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഇപ്പൊ തങ്ങൾ പറഞ്ഞ പോലെ ഒരു വേദിയിൽ വെച്ച് ഒരു പ്രാസംഗികൻ ഇത് പറഞ്ഞു, പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു. രണ്ടാമത്തെ പ്രാസംഗികൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ സലിം കുമാർ ചെയ്തത് അത് ശരിയല്ല, അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ അത് പറയുന്നുണ്ട്, അന്യന്റെ പണം കൊണ്ട് ഹജ്ജിന് പോകരുത്. അപ്പോൾ ആ ചിത്രത്തിന്റെ സന്ദേശത്തിന് എതിരായിട്ടാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്നെ ഒന്ന് നോക്കി, ശരിയല്ലേ എന്ന്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല, അടുത്തത് പ്രസംഗിക്കേണ്ടത് ഞാനാണ്. ഞാൻ ഒരിക്കലും ഞാൻ പഠിച്ചിട്ടൊന്നും പോകാറില്ല പ്രസംഗമൊന്നും, അവിടെ വെച്ച് തോന്നുന്നു പറയുന്നു എന്ന് മാത്രമുള്ള. ഞാൻ നാട്ടുകാരോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്, അന്യര പണം കൊണ്ട് ഹജ്ജിന് പോകാൻ പാടില്ല. പക്ഷേ യേശു ക്രിസ്തുവും ഞാനും തമ്മിൽ 80 തലമുറയുടെ വ്യത്യാസമുള്ളു. 80 തലമുറക്ക് മുമ്പ് യേശു ക്രിസ്തുവിന്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഒന്നായിരുന്നു, അതായത് നിങ്ങളുടെ ഈസാനപ്പയുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഒന്നായിരുന്നു. 2 2 4 4 4 16 അങ്ങനെ കൂട്ടി വരുമ്പോ 80 തലമുറക്കപ്പുറത്ത് ഒറ്റ കുടുംബമായിരുന്നു. അപ്പൊ നമ്മ തമ്മിൽ എത്ര തലമുറ വ്യത്യാസമുണ്ടോ, എല്ലാവരും സഹോദരന്മാരാ, ഒരേ രക്തത്തിൽ പിറന്ന ആളുകളാ. അപ്പൊ അലവിക്കുട്ടി എന്ന് പറയുന്നത് എന്റെ രക്തം തന്നെയാണ്, ഞാൻ ഹജ്ജിന് വിട്ടത് എന്റെ രക്തത്തെ തന്നെയാണെന്ന് എനിക്ക് അടിയുറച്ചുള്ള വിശ്വാസമുള്ളത് എന്റെ പേരിലാണ്. അപ്പോ ഞാൻ ഒരുപാട് അതിഥികൾ സംസാരിക്കാനുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോ എൻ്റെ മക്കൾ പറഞ്ഞ, അമ്മയെ അച്ഛൻ്റെ വിവാദം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോ വിവാദം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞു, വാ വിളിച്ചാൽ എന്തോ ഈ സത്യങ്ങൾ പറയുന്നതിന്റെ പേരിലാണ്. നേരത്തെ പറഞ്ഞ പോലെ കലാകാരന്മാർ പേടിച്ചിട്ട് തന്നെയാണ് അല്പ നേട്ടങ്ങൾക്ക് വേണ്ടി കണ്ണടച്ചുകളെ. അപ്പൊ എന്തിനാണ് ഈ നേട്ടങ്ങൾ? നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മളെല്ലാവരും ഓരോ വെന്റിലേറ്ററുകളാണ്, എല്ലാവരും. ഈ ഞെളിഞ്ഞിരിക്കുന്ന, ഞെളിഞ്ഞു നിൽക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ളവർ ഓരോ വെന്റിലേറ്ററിലാണ്. തമ്പുരൻ ആ ട്യൂബ് അങ്ങോട്ട് കട്ട് ചെയ്ത തീർന്ന് കച്ചവടം. അപ്പൊ അതുവരെ ഒക്കെ നമുക്ക് പരസ്പരം സ്നേഹിച്ചും അന്യോന്യം ബഹുമാനിച്ചും ഒക്കെ നടക്കാം. നമ്മൾ ടൂറ് പോകാറുണ്ട്, നമ്മൾ ടൂറ് പോകുമ്പോൾ പരസ്പരം തല്ലൊന്നും തല്ലൊന്നും പിടിക്കാറില്ല, നമ്മൾ ആഹ്ലാദിച്ചാണ് പോകുന്നത്.
അതുപോലത്തെ ടൂറാണ്, ഒരു എക്സ്കർഷനാണ് ജീവിതം. എവിടെയോ വെച്ച് തുടങ്ങി എവിടെയോ വെച്ച് അവസാനിക്കേണ്ട ഒരു എക്സ്കർഷൻ. ആ എക്സ്കർഷൻ അടിച്ചു പൊളിച്ചു പോകണം. അവിടെ എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യാനി. അതാണ് ഉള്ളൂർ പറഞ്ഞു, ഒരൊറ്റ മതമുണ്ട് ഉലകിൻ ഉയരാം, സ്നേഹമതം നല്ലോ പരക്കെ നമ്മെ പാലാമൃതൊട്ടും പാറുണ് ചചിക്കുമ്പം. അത് ആ സ്നേഹമെന്ന മതം എല്ലാവരും വിശ്വസിക്കുക. അത് അത് ആ പാറുവണ ശശിബിംബം പോലെ പാലൊളി എല്ലാവരുടെയും ജീവിതത്തിൽ പരുത്തട്ടെ എന്ന് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ ഈ യാത്രയ്ക്കും ഇവിടെ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് തലത്തേക്ക് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.